പുകവലി ഉപേക്ഷിക്കാൻ വഴികളുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിഗരറ്റ് പാക്കറ്റിന് പുറത്തെ ഈ മുന്നറിയിപ്പ് എത്ര കണ്ടിട്ടും കാര്യമില്ല. ശീലമായാൽ പിന്നെ നിർത്താൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുകവലി. എന്നാൽ പുകവലി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരക്കാർക്ക് പ്രയോഗിക്കാൻ ഇതാ ചില വഴികൾ. ആദ്യം വേണ്ടത് ഉറച്ച തീരുമാനം. ഇനി പുകവലിക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് ആദ്യം വേണ്ടത്. പുകവലിക്കാനുള്ള പ്രവണത കൂണ്ടാകുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ ശീലിക്കുക. വെറും വാക്ക് മാത്രമാവരുത്, മനസ്സും പുകവലി നിർത്താനായി സജ്ജമാവണം. സമ്മർദ്ദം കുറയ്ക്കാനാണ് പലരും പുകവലിച്ചു തുടങ്ങുന്നത്. എന്നാൽ പുകവലി നിങ്ങളുടെ സമ്മർദ്ദത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും വരുത്തുന്നില്ല, പകരം ആരോഗ്യത്തിന് 1% പോലും ഗുണം നൽകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നല്ലത് പുകവലി നിർത്തി ടെൻഷൻ അകറ്റാനുള്ള മറ്റ് വഴി നോക്കുന്നതാണ്. ഏകാഗ്രമായിരിക്കൽ, ധ്യാനം, യോഗ എന്നിവ ശീലമാക്കി സമ്മർദ്ദം അകറ്റാം. ജോലിക്കിടയിലാണെങ്കിൽ ഇടയ്ക്ക് പാട്ട് കേട്ടോ സംസാരിച്ചോ സമ്മർദ്ദം നിയന്ത്രിക്കാം. പുകവലിക്ക് പകരം പുതിയനായാലോ. പുകവലിക്കാൻ തോന്നുമ്പോൾ മറ്റെന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുന്നത് പുകവലി നിയന്ത്രിക്കാൻ സഹായിക്കും. പുതിയനയോ ഗ്രാമ്പുവോ ഏലക്കായോ ചൂയങ്കമോ പുകവലിക്കാൻ തോന്നുന്ന സമയത്ത് വായിലിടാം. പുകവലിക്കാർക്കൊപ്പമുള്ള കൂട്ട് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. അതിനാൽ പുകവലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവർ ഇത്തരക്കാർക്കൊപ്പമുള്ള കൂട്ടുകെട്ടിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുക. പുകവലി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഇതുണ്ടായേക്കാം. സാധാരണയായി പ്രകടമാകുന്ന നിക്കോട്ടിൻ വിഡ്രോവൽ സിംറ്റംസ് ആണ് ഇവ. സിഗരറ്റിനോടുള്ള ആസക്തി, ദേഷ്യം, ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, ദാഹം, തലവേദന, ഉറക്കമില്ലായ്മ, വിറയൽ, ചുമ, ക്ഷീണം, മലബന്ധം, വയറ്റിൽ അസ്വസ്ഥത, വിഷാദം, ഹൃദയമിടിപ്പിന്റെ നിരക്ക് കുറയുക, ഇവയെല്ലാം താൽക്കാലികം മാത്രമാണ് എന്ന് തോന്നുക. ഇവയൊക്കെയാണ് പുകവലി നിർത്താൻ തീരുമാനിക്കുമ്പോൾ നിക്കോട്ടിൻ ശരീരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് മൂലം ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. പുകവലി നിർത്താൻ ചികിത്സാ രീതികളും മരുന്നുകളുമുണ്ട്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി, നോൺ നിക്കോട്ടിൻ മെഡിക്കേഷൻ, ഇവയും കൂടാതെ ഹിപ്നോസിസ്, അക്യുപ്ചർ, ബിഹേവിയർ തെറാപ്പി, മോട്ടിവേഷണൽ തെറാപ്പീസ് തുടങ്ങിയ ആൾട്ടർനേറ്റ് തെറാപ്പികളുമുണ്ട്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.